അസ്മില്ലാഷിറഹ്മാൻ റഹീം അൽഹന്ദ അൽഹദുലില്ലാഷറബിള്ളമീൻ അസ്വലാത്തു വസ്സലാം വാലാ റസൂലിഹി ലമീൻ വാലാ ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനുഷ്യ ജീവിതത്തോടുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന സമീപനം സമാധാനത്തിൻ്റെതാണ് വല്ലാഹു എതിരൂല ദാരിസ്സലാം അള്ളാഹു ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ് ലോകത്ത് യുദ്ധമുണ്ടാകരുത് എന്നാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത് വിരുദ്ധ ശക്തികൾ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയുന്നു എന്ന് മക്കയിൽ മദീനയിലെ ഏറ്റവും വലിയ ആയുധക്കച്ചവടക്കാരായിരുന്ന ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ പരാമർശിക്കുന്നതിനിടയിൽ അള്ളാഹു പറയുന്നുണ്ട് കുല്ലമാ ഔക്കതു നാറനിൽ ഹർബി അതുഫാഹുല്ലാഹ് അവർ യുദ്ധത്തിൻ്റെ തീ കത്തിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയുന്നു എന്ന് മതം സ്വീകരിപ്പിക്കാൻ അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കാൻ ഇസ്ലാം ഒരിക്കലും യുദ്ധം ചെയ്യുന്നില്ല ഇസ്ലാമിന് അത് മതപരമായി തന്നെ അസാധ്യമാണ് ലാ ഇക്രാറാഹ് ഫിദ്ദീൻ കത്തബജ്ഞനർ റുഷ്തുമിനൽ വൈക മതത്തിൽ ബലപ്രയോഗമില്ല സത്യം അസത്യത്തിൽ നിന്ന് കൃത്യമായി വേർതിരിഞ്ഞിരിക്കുന്നു സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് ഇസ്ലാം യുദ്ധം ചെയ്തത് ബദറും ഉഹുദും ഹന്തക്കും ഒക്കെ എന്തിനായിരുന്നു അത് മനസ്സിലാകണമെങ്കിൽ അന്നത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയിൽ യുദ്ധം എന്തായിരുന്നു എന്ന് പരിശോധിക്കണം യുദ്ധം ഒരു കലാപമോ ലഹളയോ ഒന്നുമല്ല അത് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അധികാരം ആർക്കാണ് എന്ന് തീരുമാനിക്കാനുള്ള അന്ന് ലോകത്ത് അംഗീകരിക്കപ്പെട്ട പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പേരാണ് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാം അതിൽ അതിനോട് എൻഗേജ് ചെയ്തത് രണ്ട് ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ഒന്ന് എല്ലാ മനുഷ്യർക്കും മതസ്വാതന്ത്ര്യം ലഭിക്കുക ആ സ്വാതന്ത്ര്യം അല്ലാഹു മനുഷ്യന് നൽകിയതാണ് ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം പക്ഷേ പലപ്പോഴും അക്രമികളായ താകൂത്തായ അതിക്രമികളായ ഭരണാധികാരികൾ അല്ലാഹു അവൻ്റെ ഉത്കൃഷ്ട അടിമകളായ മനുഷ്യർക്കു നൽകിയ ഈ അവകാശത്തെ അപഹരിക്കുന്നു അത് അല്ലാഹുവിൻ്റെ അടിയാറുകളായ സർവവിശ്വാസങ്ങളിലും പെട്ട മനുഷ്യർക്ക് ജാതി മതനിരപേക്ഷമായി തിരിച്ചു വാങ്ങിക്കൊടുക്കാനാണ് ഇസ്ലാം യുദ്ധം ചെയ്തത് പ്രവാചക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധമാണ് ബദർ യുദ്ധത്തിന് മുമ്പ് വരെ പ്രത്യേകിച്ച് മക്കയിലെ പതിമൂന്ന് സംവത്സരക്കാലം പ്രവാചകനും അനുചരന്മാർക്കും യുദ്ധം നിഷിദ്ധമായിരുന്നു അലന്തറ ഇലല്ലദീന കീലഹും കുഫു ഐരിയക്കും വാക്കീമുസ് എന്ന കാലത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതിനുശേഷം മദീനയിലെത്തി അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകുകയാണ് ഉദിനലില്ല നിങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം നൽകുകയാണ് നിങ്ങൾ അക്രമിക്കപ്പെട്ടവരാണ് അല്ലതീന ഒഹരിജൂമിൻ ദിയാരിഹിം ഹക്കിൻ നിങ്ങൾ അന്യായമായി നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് ഇല്ലായക്കൂലൂർ അബ്ബുനല്ലാ നിങ്ങൾ ചെയ്ത ഏക തെറ്റ് ഞങ്ങളുടെ നാഥൻ അല്ലാഹു ആണ് എന്ന് പറഞ്ഞു എന്നത് മാത്രമാണ് എന്നിട്ട് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പൊതുതത്വം ഇസ്ലാമിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പൊതുതത്വം പറയുകയാണ് അള്ളാഹു ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ഇവിടെ സന്ദർഭത്തിലെ അർത്ഥം മക്കയിലെ മുഷിരിക്കുകളെ മദീനയിലെ വിശ്വാസി സമൂഹത്തെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവരുടെ ചർച്ചകളും മഠങ്ങളും ജൂതന്മാരുടെ സെനഗോകുലുകളും മുസ്ലിങ്ങളുടെ പള്ളികളുമെല്ലാം തകർക്കപ്പെടും യഥാർത്ഥത്തിൽ യുദ്ധത്തിന് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമില്ല കാരണം യുദ്ധം തലേന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഈ കൊച്ചു സംഘമെങ്ങാൻ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിനക്ക് മാത്രം ഇബാതത്ത് ചെയ്യാൻ ഭൂമിയിൽ ആരും അവശേഷിക്കുകയില്ല എന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഭദ്രയുദ്ധ മുഖത്തുള്ളത് പക്ഷേ ഭദ്രയുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അതില്ലെങ്കിലും പ്രവാചക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധത്തിൻ്റെ അനുമതി വിളംബരത്തിൽ തന്നെ യുദ്ധത്തെക്കുറിച്ച ഒരു പൊതുതത്വം അള്ളാഹു പഠിപ്പിക്കുകയാണ് ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും മതവിശ്വാസങ്ങൾ അവരുടെ ദൈവശാസ്ത്രങ്ങൾ ഇസ്ലാമിന് വളരെ കൃത്യമായ വിയോജിപ്പുള്ള ദൈവശാസ്ത്രങ്ങളാണ് ആ ദൈവശാസ്ത്രങ്ങളുടെ പ്രാക്ടീസിങ് സെൻറ്റേഴ്സ് മബതുകളാണ് സവാമ്യവും ബിയാവുമൊക്കെ ചർച്ചുകളും മഠങ്ങളും സിനഗോഗലുകളുമൊക്കെ പക്ഷെ അതൊന്നും തകർക്കപ്പെടാതിരിക്കാനാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ മതസ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം അത് വിശുദ്ധ ഊർആൻ മറ്റൊരിടത്ത് പറഞ്ഞു കാത്തിലൂഹും ഹത്താല ഫിത്തിന ഫിത്തിന ഇല്ലാതാവുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്താണ് ഫിത്തിന എന്ന് പൂർവികരും ആധുനികരുമായ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിന് ഖുർആാനിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണമുണ്ട് ഫറോവ മുസാലിഹിസ്ലാമയോട് തൻ്റെ പ്രവാചകത്വത്തിന് ദൈവത്തിൻ്റെ ദൈവം ഒന്നാണെന്ന വാദത്തിന് തെളിവാവശ്യപ്പെട്ടപ്പോൾ മുസാലഹി ഇസ്ലാം വടി നിലത്തിടുകയും അത് അള്ളാഹുവിൻ്റെ അത്ഭുത അടയാളമായി മർജിതത്തെന്ന നിലയിൽ പാമ്പായിത്തീരുകയും ചെയ്തു ഫറോവ പറഞ്ഞു ഇത് മാരണമാണ് അങ്ങനെ നാട്ടിലെ മാരണക്കാരെ ഒരുമിച്ച് കൂട്ടി മുസാലിഹ് ഇസ്ലാമുമായി ഒരു മത്സരം അല്ലെങ്കിൽ മരണത്തിൻ മുസാലഹ് ഇസ്ലാമയുടെ അത്ഭുത സിദ്ധി മാരണക്കാരുമായി മാറ്റുരക്കുന്ന ഒരു വേദി സംഘടിപ്പിച്ചു അതിൽ സാഹിറുകളിട്ട വടികളും കയറുകളും കയറുകളെയും മുസാലിഹിസ്സലാമയുടെ വടി അത് പാമ്പായി പരിണമിച്ച് വിഴുങ്ങുക വിഴുങ്ങി അങ്ങനെ സാഹിറുകൾ മുസാലിഹ് ഇസ്ലാമയിൽ വിശ്വസിച്ചു ആമന്തു ബിറബി വഹാറൂൻ അപ്പോൾ ഫറോവ അവരോട് ചോദിച്ചു ആ ആമന്തുൻ ലഹു കപില അൻ ആദൻ ലക്കും ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയോ ഒരാൾ മൂസാലിഹ് ഇസ്ലാമയിൽ വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടതില്ലയോ എന്നത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ഒരു ഗ്രൂപ്പ് വിശ്വസിക്കണമോ ഇല്ലയോ എന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇവിടെ ഫറോവ അവകാശപ്പെടുന്നത് അത് അങ്ങനെയല്ല അതെൻ്റെ അധികാരത്തിന് കീഴിലുള്ളതാണ് ഇതാണ് ഫിത്തിന എന്ന് പറയുന്നത് ആളുകൾക്ക് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തെ ഭരണാധികാരികൾ തങ്ങളുടേതാക്കി വെക്കുക തങ്ങളുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരിക ഇതാണ് ഫിത്തന ആ സ്വാതന്ത്ര്യത്തെ അവരുടെ ജനാധിപത്യപരവും മനുഷ്യാവകാശപരവുമായ സ്വാതന്ത്ര്യത്തെ തടയുക ഇതാണ് ഫിത്തന ഈ ഫിത്തന ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം യുദ്ധം ആഹ്വാനം ചെയ്യുന്നത് മറ്റൊന്ന് അടിച്ചമർത്തപ്പെട്ടവരുടെ ഇതിൻ്റെ തന്നെ ഫിത്തനയുടെ തന്നെ മറ്റൊരു വകഭേദമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമല്ല ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടെ അടിച്ചമർത്തപ്പെടുന്ന സമൂഹങ്ങളുടെ വിമോചനത്തിന് വേണ്ടി സുറത്ത് നിസായി ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത് പോരാട്ടങ്ങൾ നടത്താത്തത് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തെ ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ കൂലുവിനവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു റബ്ബന ഞങ്ങളുടെ നാഥ അഹ്റി ജിനാമിൻ ഹാദിഹിൽ കറയത്തുള്ളൂ ആലിമി അഹ്ലുഹ അക്രമികളായ ആളുകളുടെ അതിക്രമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മർദ്ധിതരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും അവരുടെ മർദ്ധിതാവസ്ഥയും അതിൽ നിന്ന് ഉയർകൊള്ളുന്ന പ്രാർത്ഥനകളും നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നുള്ള ആഹ് ചോദിക്കുന്നുണ്ട് അപ്പം അവകാശങ്ങൾ അടിച്ച നിഷേധിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും പ്രവാചകൻ നിയോഗിതനാകുന്ന കാലത്ത് ലോകത്തെ അംഗീകൃതമായ രാഷ്ട്രീയ വ്യവസ്ഥയാണ് യുദ്ധം അംഗീകൃത രാഷ്ട്രീയ വ്യവസ്ഥ യുദ്ധമാണ് അന്നും കരാറുകളുണ്ട് ഏത് സമൂഹത്തിനും ഏത് സമൂഹത്തോടും കരാറുകൾ ഉണ്ടാക്കാം പക്ഷേ അദുമുല്ലഹദ് കരാറിൻ്റെ അഭാവം എന്ന് പറയുന്നത് യുദ്ധമായിരിക്കും എന്ന് മാത്രം ലോകത്ത് ഇന്ന് ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അന്ന് ലോകത്തിൻ്റെ അസുല് അടിസ്ഥാനം എന്ന് പറയുന്നത് യുദ്ധവും കരാർ എന്ന് പറയുന്നത് ഷാദ് അപവാദവുമായിരുന്നു ഇന്ന് സംഭവിച്ച പാരഡയും ഷിഫ്റ്റ് ഇന്ന് കരാറുകൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയാകാം യു എൻ ചാർട്ടറാകാം അന്തർദേശീയ മര്യാദകളാകാം നമ്മുടെ നിയമവ്യവസ്ഥകളാകാം ഇങ്ങനെ കരാറുകളാണ് വ്യക്തിയും സ്റ്റേറ്റും തമ്മിലുള്ള സ്റ്റേറ്റുകളും സ്റ്റേറ്റുകളും തമ്മിലുള്ള ഇങ്ങനെ പലതരത്തിലുള്ള കരാറുകളാണ് ലോകത്തിൻ്റെ അടിസ്ഥാനം മറിച്ച് എന്ന് പറയുന്നത് അപവാദമാണ് അപ്പം ഇന്നത്തെ ലോകത്ത് ഈ വിമോചനത്തിന് വേണ്ടിയുള്ള മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തേണ്ടത് ഈ ഇന്ന് ലോകം അംഗീകരിച്ച ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വിധേയമായി അതിൻ്റെ നിയമങ്ങൾക്കനുസൃതമായാണ് പ്രവാചകൻ്റെ കാലത്തുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ നിയമങ്ങളെ അന്നുള്ളതിനേക്കാൾ ധാർമ്മികമായി നൈതികമായി എത്തിക്കലായി എ അതിൽ എൻഗേജ് ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ അതിൽ അതിലിടപെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് അധികാര തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നത് യുദ്ധത്തിലൂടെയല്ല പൊതുവിൽ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് അതുകൊണ്ടാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി മാവോസേത്തു എന്ന് പറഞ്ഞത് യുദ്ധമെന്ന് പറഞ്ഞാൽ രക്തം ചിന്താത്ത രക്തം ചിന്തുന്ന തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രക്തം ചിന്താത്ത യുദ്ധമാണ് അതുപോലെ പ്രക്ഷോഭങ്ങൾ മാധ്യമ പ്രചാരണങ്ങൾ ഇതിലൂടെയൊക്കെയാണ് ഇന്ന് ലോകത്ത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതിനെ തടയുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് ഖുർആാനിലെ യുദ്ധസൂക്തങ്ങളുടെ സ്പിരിറ്റ് ആത്മാവ് അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ ഒരു ലോകത്ത് പ്രത്യേകിച്ച് ഒരു പൗരസമൂഹത്തിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മനുഷ്യൻ അടിച്ചമർത്തപ്പെടരുത് അടിച്ചമർത്തപ്പെടാതിരിക്കുന്നു വിശ്വാസികൾ മാത്രമല്ല അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയും പ്രത്യേകിച്ച് പല കഥ കറംനാ ബനിയാദും അല്ലാഹു ആദരിച്ച സന്തതികൾ ആദമിൻ്റെ മക്കൾ ഇവർ അടിച്ചമർത്തപ്പെടാതിരിക്കാനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഇസ്ലാം പോരാട്ടത്തെ നിശ്ചയിച്ചിരിക്കുന്നത് ആ പോരാട്ടത്തിൻ്റെ ഒരു കാലത്തെ രൂപമാണ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രവും രാഷ്ട്രവും തമ്മിലാണ് യുദ്ധം എന്നത് മറിച്ച് ആ പോരാട്ടങ്ങളെന്ന് പറയുന്നത് ഏത് കാലത്തും പ്രസക്തമായതാണ് വിശ്വാസികളുടെ ബാധ്യതയാണ് ബാധ്യത